ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതത്തില് പ്രതീക്ഷിക്കാത്ത സംഭവമാണ് നടക്കാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഇങ്ങനെ അശ്വിൻ ഒരുപാട് മാറണം എന്ന് ആഗ്രഹിച്ചിരുന്ന സംഭവമാണ്. അത് മാത്രമല്ല, വലിയൊരു വമ്പൻ ട്വിസ്റ്റ് ആണ് വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഇതോടുകൂടി അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതം തന്നെ ആകെപ്പാടെ മാറി മറിയാൻ പോവുകയാണ്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അശ്വിനും ലാവണ്യയും കൂടി പുറത്ത് പാർട്ടിക്ക് പോയ കാര്യത്തെ പറ്റി ചെറിയ ചർച്ചകളൊക്കെ നടക്കുവാണ്. അപ്പോൾ മനോരമയും അഞ്ജലിയും മുത്തശ്ശിയും ശ്യാമും ആകാശും എല്ലാവരും കൂടി ഇതിൻ്റെ പേരിൽ സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് അഞ്ജലി ഇവിടെ പറഞ്ഞത്, ഞാൻ ശ്യാമേട്ടൻ എന്നെ എൻ്റെ കാര്യങ്ങൾ നോക്കാറില്ലല്ലേ, അല്ലെ എന്നെ ഇപ്പോൾ വിളിക്കാറില്ല, ഇപ്പോൾ ഇതിപ്പോൾ എന്നെ സ്വാഭാവികമായിട്ട് വിളിക്കാറുമില്ല, ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ശ്യാമേട്ടൻ കോൾ എടുക്കാറുമില്ല എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അഞ്ജലി, ഞാൻ നിന്നെ ഇന്നത്തെ ദിവസം വിളിച്ചിട്ടേ ഇല്ലല്ലോ എന്ന് ശ്യാമ പറയുകയും, ആര് പറഞ്ഞു, 1.5 മണിക്കൂർ മുന്നേ ശ്യാമേട്ടൻ എന്നെ വിളിച്ചിരുന്നു, വിളിച്ചപ്പോഴത്തേക്കും ആ ഒരു സമയത്ത് എനിക്ക് കോൾ എടുക്കാൻ പറ്റിയില്ല, തിരിച്ച് ഞാൻ വിളിച്ചപ്പോഴത്തേക്കാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാനേ തയ്യാറായില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വെറുതെ തമാശയ്ക്ക് മനോരമയൊക്കെ കളിയടിച്ചത് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിലും ശ്യാമ ആലോചിക്കുവാണ്, ഞാൻ അഞ്ജലിയെ വിളിച്ചില്ല, പിന്നെ ആരായിരിക്കും? അപ്പോഴാണ് ശ്യാമിന് മനസ്സിലായത് ശ്രുതിയുടെ അച്ഛൻ അഞ്ജലിയാണ് നേരത്തെ എൻ്റെ ഫോൺ വഴി വിളിച്ചിരുന്നതെന്നും, എന്നിട്ട് ഞാൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ കോള് കട്ട് ചെയ്തു, പിന്നെ അഞ്ജലി വിളിച്ചപ്പോൾ തിരിച്ച് കോൾ എടുത്തില്ല, അതാണ് നേരത്തെ സംഭവിച്ചത്, എന്നിട്ടാണ് അങ്ങനെ നാടകം കളിച്ചത് എന്ന് ശ്യാമിന് മനസ്സിലായി. അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ എന്തൊക്കെയോ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ത്തിലാണ് എന്നും ശ്യാമിന് മനസ്സിലായി. അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ഭയങ്കര കരച്ചിലാണ്. കാരണം അത്രത്തോളം അശ്വിന് ഒരുപാട് പൊട്ടിത്തെറിച്ച് സംസാരിച്ചപ്പോൾ ശ്രുതിക്ക് താങ്ങാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് ഒരുപാട് സങ്കടത്തിലാണ്. അപ്പോൾ അശ്വിനും സങ്കടം വന്നു. അങ്ങനെ അശ്വിൻ ശ്രുതിയോട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ ശ്രുതി ആദ്യം പറഞ്ഞു, സാർ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, സാർ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അശ്വിൻ ദേഷ്യത്തോടെ പറയുന്നത്, എനിക്ക് ശ്രുതിയോട് സംസാരിച്ചേ പറ്റത്തുള്ളൂ, എനിക്ക് പറയാനുള്ള കാര്യം എന്താണെങ്കിലും ശ്രുതി കേട്ടിട്ട് പോയാൽ മതി എന്ന് അശ്വിൻ പറയുകയും, ഞാൻ അറിയാതെയാണ് ശ്രുതിയോട് ദേഷ്യപ്പെട്ടത്, ശ്രുതിയെക്കുറിച്ച് എനിക്ക് അധികം ഒരു കാര്യവും അറിയത്തില്ലായിരുന്നു, അതുമാത്രമല്ല നിനക്ക് അച്ഛനും അമ്മയും ഇല്ലാത്ത കാര്യം പോലും എനിക്കറിയില്ലായിരുന്നു, ആ ഒരു സംഭവം അറിഞ്ഞപ്പോൾ ഞാൻ നിന്നോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി, അതിനു വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതെല്ലാം തെറ്റാണ്, ഞാൻ ഇനി ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് ഇത് ആ ഒരു ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കുറേ മണിക്കൂർ കൊണ്ട് നിന്റെ പിറകെ നടക്കുന്നത് എന്ന് അശ്വിൻ ശ്രുതിയോട് പറയുകയും, എന്നാൽ ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി ഇത് എന്നോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ സാറിന് അതൊക്കെ പറ്റുമോ, കാരണം സോറി എന്ന് പറയുന്ന ഒരു വാക്ക് സാറിന്റെ ഡിക്ഷണറിയിലേ ഇല്ല, അത് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുമുണ്ട്, അങ്ങനെ ഉള്ള ഒരാൾ എന്നോട് സോറി പറയാനോ, ഒരു സോറി എന്ന് പറയുമ്പോഴത്തേക്കും ഒരാൾ ഒരു തെറ്റ് ചെയ്തു, അത് നമ്മൾ വാക്കുകൾ കൊണ്ടോ ഒന്നും അല്ല നമ്മൾ പറയേണ്ടത്, ഒരു ഹൃദയം ഹൃദയത്തോടാണ് പറയേണ്ടത്, അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്കും അതപ്പോ ഒരു ആ ഒരു എന്നോട് ക്ഷമ ചോദിച്ചില്ലേ, എന്റെ മനസ്സിൽ തന്നെ അത് തട്ടി, അത് നമുക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ, അല്ലാതെ അതൊരു വാക്ക് മാത്രമല്ല, സാറിനെ കൊണ്ട് അത് സാധിക്കത്തില്ല, അത് പറയാനും പറ്റത്തില്ല എന്ന് ശ്രുതി ഇങ്ങനെ അശ്വിനോട് പറയുന്നുണ്ട്. അത് മാത്രമല്ല സാർ എന്നോട് പറഞ്ഞില്ലായിരുന്നു, എന്നെക്കുറിച്ച് ഒരു കാര്യവും അറിയത്തില്ലായിരുന്നു എന്ന്. ശരിയാണ്, എന്നെക്കുറിച്ച് പറയാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, കാരണം എനിക്ക് അമ്മയോ അച്ഛനോ ഇല്ല, ഞാൻ 8 വയസ്സായിരുന്നപ്പോൾ എൻ്റെ അമ്മയും അച്ഛനും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയതാണ്, എനിക്ക് ആ ഒരു സമയത്ത് മരണം എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല, അവർ എന്തോ ഒരു യാത്ര പോകുന്നു എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്, പിന്നെയാണ് അവർ എന്നേക്കുമായിട്ട് എന്നെ വിട്ട് പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ അച്ഛനെയും അമ്മയും കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ശ്രുതി പറയുന്നുണ്ട്. അതുമാത്രമല്ല ഞാൻ അങ്ങനെ എന്തെന്നില്ലാതെ എനിക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു അറിവില്ലാത്ത പ്രായത്തിൽ അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഒരാൾ എൻ്റെ തോളോട് ചേർത്ത് എന്നെ കൊണ്ടുപോയത്, അത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഭർത്താവായിരുന്നു, അയാൾ പിന്നെ എൻ്റെ അച്ഛനായി, പിന്നെ എൻ്റെ വല്യച്ഛനും വല്യമ്മയും എൻ്റെ സ്വന്തം അച്ഛനും അമ്മയായിട്ട് മാറി, അവരുടെ മോള് എൻ്റെ ചേച്ചിയായിട്ട് മാറി, അങ്ങനെ സ്വന്തം മോളെ പോലെയാണ് അവർ ഇന്ന് വരെ എന്നെ വളർത്തിയിട്ടുള്ളത്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും സ്വന്തം
സ്വന്തം അമ്മയും അച്ഛനും എന്ന് പറയുന്നത് വേറൊരു ലോകമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇതുവരെയുള്ള ശ്രുതിയുടെ ആ ഒരു ജീവിതവും തൻ്റെ അമ്മയും അച്ഛനെയും കുറിച്ചുള്ള ശ്രുതിയുടെ ഓർമ്മകളൊക്കെ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആ ഒരു ഓർമ്മകളൊക്കെ പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. തൻ്റെ അമ്മയും അച്ഛനും ആകാശത്ത് നക്ഷത്രം പോലെ കാണുമെന്ന് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ എൻ്റെ എന്ത് വിഷമം വന്നാലും എന്ത് സങ്കടങ്ങൾ വന്നാലും എന്ത് സന്തോഷമുണ്ടെങ്കിലും ഞാൻ ആകാശത്ത് നോക്കിയിട്ട് ആ ഒരു നക്ഷത്രത്തെ നോക്കി പറയും. അത് മാത്രമല്ല തൻ്റെ അമ്മയും അച്ഛനെയും നക്ഷത്രം പോലെ കാണാൻ സാധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പേപ്പറിൽ നക്ഷത്രം ഉണ്ടാക്കി ഞാൻ രാത്രി പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അരികിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ശ്രുതി ഇങ്ങനെ അച്ഛനോട് പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഞാൻ അന്ന് പറഞ്ഞത് ഇത് സാറിന് ഇത് എനിക്ക് തെറ്റായിപ്പോയി, കാരണം സാറിൻ്റെ ആ ഒരു വിഷമം എനിക്ക് മനസ്സിലാവും. ഒരു അമ്മയ്ക്കും അച്ഛനും ചിത കൊളുത്തിയിട്ട് നിൽക്കുന്ന ആ ഒരു പയ്യന്റെ മനസ്സൊരിക്കലും മനസ്സിലാകത്തില്ല എന്നല്ലേ പറഞ്ഞത്. പക്ഷേ എനിക്കത് മനസ്സിലാവും, കാരണം ഞാൻ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കാര്യം മനസ്സിലാവും എന്ന് ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ തൻ്റെ വിഷമങ്ങളെല്ലാം അശ്വിനോട് പറഞ്ഞപ്പോൾ അശ്വിന് ഒരുപാട് സങ്കടം വന്നു. അത് മാത്രമല്ല ആ നിമിഷം വരെ അശ്വിൻ്റെ മുഖത്ത് ഭയങ്കര ദേഷ്യം, അല്ലെങ്കിൽ ആ ഒരു എന്തോ ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ തൻ്റെ ആ ഒരു കടമ തീർന്നു എന്നൊരു രീതിയിലാണ് അശ്വിൻ നിന്നത്. പക്ഷേ ശ്രുതിയുടെ ആ ഒരു കഥ കേട്ടപ്പോൾ അശ്വിന് എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. അങ്ങനെ ശ്രുതി എണീറ്റ് പോകാൻ നേരത്ത് ശ്രുതിയെ വിളിച്ചിട്ട് അശ്വിൻ പറയുവാണ്, സോറി ശ്രുതി, ഐ റിയലി സോറി, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കണം എന്ന് അശ്വിൻ തൻ്റെ മനസ്സിൽ നിന്ന് ശ്രുതിയോട് ആ ഒരു വാക്ക് പറഞ്ഞു. ആ ഒരു വാക്ക് പറഞ്ഞപ്പോൾ ശ്രുതിക്ക് അത്രത്തോളം സങ്കടം തോന്നി, കാരണം ഇതുവരെ ഞാൻ കേട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ അശ്വിൻ സായിറാം എന്ന് പറയുന്ന ആൾ ഇതുപോലെ ക്ഷമ ചോദിക്കാത്ത ആൾ എന്നോടാണോ ഈ ഒരു സോറി എന്ന് പറയുന്ന വാക്ക് പറഞ്ഞത് എന്ന് ശ്രുതിക്ക് ഒരു അത്ഭുതം തോന്നി. അങ്ങനെ ശ്രുതി നേരെ വീട്ടിൽ ചെന്നതിന് ശേഷം നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി വന്നു, ചേച്ചി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നടന്ന അപ്പോൾ ചേച്ചിയോട് ഒരു കോഫി ഇട്ടുകൊണ്ട് വരാൻ പറയുകയും കോഫിയൊക്കെ കൊണ്ട് ശ്രുതി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചിയോട് നടന്ന സംഭവങ്ങളൊക്കെ ശ്രുതി നമ്മുടെ ചേച്ചിയോട് പറഞ്ഞു, പ്രീതിയോട് പറഞ്ഞു. അതുമാത്രമല്ല തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കഥകളെല്ലാം പറഞ്ഞു. പക്ഷെ അയാൾ ആ ഒരു സോറി എന്ന് പറയുന്ന വാക്ക് ആ ഒരു വാക്ക് കേട്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു ഒരു അത്ഭുതം തോന്നി എന്നൊക്കെ ശ്രുതി ആ ഒരു നിമിഷത്തെ കാര്യങ്ങളെല്ലാം പ്രീതിയോട് പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ സംസാരങ്ങളിൽ നിൽക്കുന്ന സമയത്ത് അശ്വിൻ എന്നിട്ടും അശ്വിൻ ആ ഒരു ശ്രുതി പറഞ്ഞ വാക്കുകളൊന്നും അശ്വിന് മറക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ അശ്വിൻ വീട്ടിൽ വന്നപ്പോൾ തൊട്ട് തന്നെ ചേച്ചി പിറകെ നടന്ന് ചോദിക്കുന്നുണ്ട്, അശ്വിൻ നിനക്ക് എന്താ സംഭവം, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, കാരണം നീ എന്തോ ടെൻഷനിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, നിന്റെ കണ്ണൊക്കെ കലങ്ങി നിൽക്കുന്നുണ്ട്, അപ്പൊ നിനക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടോ, നീ ഉണ്ടെങ്കിൽ തുറന്ന് പറയും, നീ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ നീ തുറന്ന് പറയേ എന്ന് അശ്വിനോട് അഞ്ജലി പറയുന്നുണ്ട്. പക്ഷേ ചേച്ചി എനിക്ക് ഒരു കുഴപ്പമോ ഇല്ല എന്നൊക്കെ പറയുകയും എന്നാൽ സോറി 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 അശ്വിൻ സോറി സോറി, നീ എന്തായാലും ഇങ്ങനെ ഇരിക്കുക, ഞാൻ എന്തായാലും നിനക്കൊരു കോഫി ഇട്ട് തരാം, നിനക്ക് പറയാൻ പറ്റുന്ന സമയത്ത് നീ പറയും എന്ന് പറഞ്ഞു സോറി എന്ന് അഞ്ജലി ഒരുപാട് വട്ടം പറയുന്നുണ്ട്. ഈ ഒരു വാക്ക് കേട്ടപ്പോൾ അശ്വിൻ തിരിച്ചു ചോദിക്കുകയാണ്, ചേച്ചി എത്ര സോറിയാണ് ഒരു നിമിഷത്തിൽ പറയുന്നത്, പക്ഷെ എനിക്ക് എത്ര ഒരു സോറി പറയാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ട പാടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലെ തന്നെ മനോരമയും ലാവണ്യയും അഞ്ജലിയും മുത്തശ്ശിയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്ന സമയത്ത് അശ്വിന് കോഫി കൊടുത്തു എന്ന് അഞ്ജലി ചോദിക്കുകയും ഇല്ല ഞാൻ കോഫിയും കൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് രാമേട്ടൻ കോഫിയും കൊണ്ട് മുകളിലോട്ട് പോകാനായിട്ട് നടക്കുവാണ്. ആ സമയത്താണ് അശ്വിൻ പടിക്കെട്ടിറങ്ങി താഴോട്ട് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാതെ രാമേട്ടനും അശ്വിനും തമ്മിൽ കൂട്ടിമുട്ടുകയും രാമേട്ടൻ്റെ കയ്യിലിരുന്ന കോഫി അശ്വിൻ്റെ ദേഹത്ത് വീഴുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ അശ്വിൻ ദേഷ്യത്തോടെ നിൽക്കുവാണ്. അപ്പോൾ രാമേട്ടനും പേടിച്ചു പോയി. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പറയുന്നുണ്ട്, മനോരമയും പറയുന്നുണ്ട്, ഇന്നത്തോടെ രാമേട്ടൻ്റെ ഇവിടുത്തെ ജോലി തീർന്നു, ഇന്ന് എന്തായാലും അശ്വിൻ ദേഷ്യപ്പെട്ട് രാമേട്ടനെ പുറത്തിറക്കി വിടും, അത് ഉറപ്പാണ് എന്ന് മുത്തശ്ശിയും എല്ലാവരും മുത്തശ്ശിയും അഞ്ജലിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര പേടിച്ച് നിൽക്കുവാണ്. മനോരമ രാമേട്ടൻ എന്തായാലും ഇന്ന് പുറത്തു പോകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു സംഭവം എല്ലാവരും അത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്തെന്നില്ലാതെ പെട്ടെന്ന് തന്നെ അശ്വിൻ രാമേട്ടനോട് പറയുവാണ്, രാമേട്ടാ കുഴപ്പമില്ല, എന്തായാലും രാമേട്ടൻ എനിക്ക് ഒരു കോഫിയും കൂടി ഉണ്ടാക്കി തന്നാൽ മതി, ഞാൻ നേരെ ആ ഒരു പൂൾ സൈഡിൽ കാണും, രാമേട്ടൻ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ പോവുകയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും കണ്ടപ്പോൾ അത്ഭുതം തോന്നി, കാരണം ഇങ്ങനെ പറയാതെ എന്തെങ്കിലും കണ്ടാൽ പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്ന ഒരു ക്ഷമ പോലും ചോദിക്കാത്ത അശ്വിൻ ഇത്ര പെട്ടെന്ന് മാറിപ്പോയോ എന്ന് എല്ലാവർക്കും അത്ഭുതം തോന്നി. അതേ സമയത്ത് നമ്മുടെ ശ്രുതി പെട്ടെന്ന് ഭയങ്കര ധൃതിയിലാണ്, എല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾ അറിഞ്ഞറിഞ്ഞ് കണ്ട് ചെയ്ത് പോകുന്ന ശ്രുതി ഇന്ന് എന്താണ് ചെയ്യുന്നതെന്ന് ശ്രുതിക്ക് പോലും അറിയത്തില്ല. അങ്ങനെ ഭയങ്കര വെപ്രാളമായിരുന്നു. അപ്പോൾ കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഓരോ കാര്യങ്ങൾ പിച്ചും പേയും പറയുന്നുണ്ട്. അപ്പോൾ ചേച്ചി എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ
എനിക്കറിയത്തില്ല ചേച്ചി, എൻ്റെ മനസ്സിൽ എന്തോ ദഹിക്കാതെ എന്തോ സംഭവം കിടക്കുവാണ്, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് ശ്രുതി പറയുന്ന അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരുന്നു നടന്നത്. ഒരിക്കലും സോറി എന്ന് പറയുന്ന വാക്ക് പറയാത്ത അശ്വിൻ ഇന്ന് ശ്രുതിയുടെ ആ ഒരു വിഷമം കണ്ട് ശ്രുതിയോട് ക്ഷമ ചോദിച്ചിരിക്കുകയാണ്. പിന്നെ പെട്ടെന്ന് രാമേട്ടൻ ചെയ്ത തെറ്റിന്, രാമേട്ടൻ അറിയാതെ ചെയ്തതാണെങ്കിൽ പോലും പൊട്ടിത്തെറിക്കുന്ന അശ്വിൻ ഇന്ന് രാമേട്ടനോട് ക്ഷമ ചോദിച്ച് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് നേരെ പോകുന്നുണ്ട്. അപ്പൊ എല്ലാം ആ ഒരു ശ്രുതിയുടെ ആ ഒരു സംസാരത്തോടു കൂടി അങ്ങനെ എല്ലാം അടിമുടി മാറിയിരിക്കുകയാണ് നമ്മുടെ അശ്വിൻ. ഇനി ഈ ഒരു മാറ്റം ഇനി എന്തിലോ എന്തായിരിക്കും, ഈ ഒരു മാറ്റത്തില് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ഇനി ശ്യാമിന്റെ ചതികൾ പുറത്താകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. എന്തായാലും ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതത്തില് ഇനി എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്നും നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ടാറ്റ ബൈ ബൈ.